ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഇ വി എസ് ആണ് ഇംഗ്ലീഷ് മീഡിയമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ആദ്യം തന്നെ ബുൾബുൾ എന്ന ബേർഡിന്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ബുൾബുൾസ് ഹാവ് റാദർ ഷോർട്ട് റൗണ്ടഡ് വിംഗ്സ് എ ലോങ് ടൈൽ സ്മോൾ റിലേറ്റീവ്ലി ഡെലിക്കേറ്റ് ലെഗ്സ് ആൻഡ് ഫീറ്റ് സ്മോൾ സിലിണ്ടർ ബിൽ

എന്തൊക്കെയാണ് കളറും ആ ഒരു ഷേപ്പും എന്നുള്ളത് എഴുതുക അടുത്തത് ഹൗസ് പാരോയുടെ ഫീച്ചേഴ്സ് എന്താ നോക്കാം മെയിൽ ഹൗസ് പാരോസ് ആർ ബ്രൈറ്റ്ലി കളർഡ് ബേർഡ് വിത്ത് ഗ്രേ ഹെഡ്സ് വൈറ്റ് ചീക്സ് എ ബ്ലാക്ക് ബെബ് എ റഫസ് നെക് ആൾദോ ഇൻ സിറ്റീസ് യു മെസ് സീ ദാറ്റ് സം ആർ ഡൾ ആൻഡ് ഗ്രബി ഫീമെയിൽസ് ആർ

അപ്പം ഒന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെസ്റ്റ് കൺട്രോൾ ബേർഡ് ഈറ്റ് ഇൻസെക്ട്സ് അല്ലെ പെസ്റ്റ് കൺട്രോൾ ആണ് ആദ്യത്തെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ബേർഡ്സ് കുറെ ഇൻസെക്ട്സിനൊക്കെ കഴിക്കൂലേ അപ്പൊ ഒരുപാട് പെസ്റ്റുകൾ കുറഞ്ഞു കിട്ടും പിന്നെ എന്താ അടുത്തത് സീഡ് ഡിസ്പേഴ്സൽ ആണ് മെനി ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ഹെൽപ്പ് ഡിസ്പേഴ്സ് സീഡ്സ് അതായത് കുറേ ഈ ഒരു പഴങ്ങളൊക്കെ കഴിക്കുന്ന ബേർഡ്സ് ഉണ്ടല്ലോ അവ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് അതിന്റെ സീഡ് ഒക്കെ സീഡൊക്കെ ഒക്കെ ഇടും അപ്പോൾ അതങ്ങനെ ആയിട്ട് മാറും പോളിനേഷൻ അടുത്തത് എനക്റ്റർ ഫീഡിങ് ബേഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് പോളിനേറ്റേഴ്സ് നമ്മൾ പോളിനേഷന്റെ കാര്യം പറഞ്ഞില്ലേ അതിന്റെ ആ തേൻ കുരുവികളൊക്കെ തേൻ കുടിക്കുമ്പോൾ പോളിനേഷനും കൂടിയും ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അടുത്തത് ബേർഡ്സ് ആഡ് ന്യൂട്രിയൻസ് ടു ദ സോയിൽ സോയിലിലേക്ക് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് അടുത്തത് ക്വിക്ക് റെസ്പോണ്ട് ക്വിക്ക്ലി ടു ദ ചേഞ്ചസ് ഇൻ എൻവോൺമെന്റ് അവയ്ക്ക് ആ ഒരു എൻവിയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും ബേർഡ്സ് ആർ നേച്ചേഴ്സ് ക്ലീൻ അപ് ക്രിയൂ ബേഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ അത് അവർ കഴിച്ചോളൂ അല്ലേ നമ്മുടെ എൻവിയോൺമെന്റ് നേച്ചറൊക്കെ ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബേർഡ്സ് ആണ് അടുത്തത് വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് വോ ബേർഡ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ ബേർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെയാണ് യൂസ് നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ അല്ലെ നാച്ചുറൽ ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മാത്രം ഉപയോഗിക്കുക കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്ന് ഒക്കെ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുക ക്രിയേറ്റ് സ്മോൾ ബേർഡ് ഹാബിറ്റാറ്റ്സ് ചെറിയ ചെറിയ സ്മോൾ ബേർഡ് ഹാബിറ്റാറ്റ്സ് അതായത് ബേർഡ് ഹാബിറ്റാറ്റ്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക റെഡ്യൂസ് ഇൻട്രാക്ഷൻ വിത്ത് ബേർഡ്സ് അവയ്ക്ക് പെട്ടെന്ന് തന്നെ അവർ സെൻസിറ്റീവ് ആണ് ഈ ഒരു ബേർഡ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് അവയ്ക്ക് പേടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ബേർഡ്സിനായിട്ട് അധികം നമ്മൾ ഇൻട്രാക്ട് ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്ട് എക് എക്സിസ്റ്റിങ് ഹാബിറ്റാറ്റ്സ് അതായത് ഇപ്പുള്ള ഹാബിറ്റാറ്റുകൾ ഉണ്ടല്ലോ അവയ്ക്ക് ഹാബിറ്റാറ്റ്സ് ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക പിന്നെ പറയുന്നത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ കേട്ടോ വേനൽക്കാലത്ത് വെള്ളം വെച്ച് കൊടുക്കാം ഇതൊക്കെ ഈ ഒരു ബേഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന മെത്തേഡ്സ് ആണ് ട്ടോ അപ്പം ഇത്രയൊക്കെ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു